വിയാത്രയുടെ അതിർത്തികളെക്കുറിച്ചും അതിൻ്റെ ചുറ്റിനുമുള്ള കരകളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. അങ്ങ് വടക്ക് അഞ്ച് തെങ്ങന്തറ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ചെല്ലണമെങ്കിൽ വിയാത്രയ്ക്കും അഞ്ച് തെങ്ങന്തറയ്ക്കും ഇടയ്ക്കുള്ള കാരാളം തോട് കടക്കണം. അതിനവിടെ ഒരു കടത്തുണ്ട്. അങ്ങ് തെക്ക് ചെള്ളപ്പുറം കണ്ഠാകരണ ക്ഷേത്രം എന്ന ഒരമ്പലമുണ്ട്. അതിൻ്റെ തെക്കുവശത്തായി പൊന്നാമലയിൽ നിന്ന് വരുന്ന ഒരു വലിയ തോടുണ്ട്. ആ തോട് അന്ധകാരനഴി പൊഴിച്ചാലാണ് ചെന്ന് ചേരുന്നത്. ചെള്ളപ്പുറം കണ്ഠാകരണ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുള്ള കടത്ത് കടന്നാൽ മാത്രമേ തൊട്ടടുത്തുള്ള വെട്ടക്കലേക്ക് ചെല്ലാൻ പറ്റൂ. പടിഞ്ഞാറ് വശം കണ്ഠാകരണ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ആരംഭിച്ച് അങ്ങ് എറണാകുളം വരെ പോകുന്ന ഒരു പൊഴിച്ചാലാണ് ഉള്ളത്. ആ പൊഴിച്ചാലിൻ്റെ പടിഞ്ഞാറേ കരയെ അഴീക്കൽ എന്ന് പറയും. അവിടേക്ക് കടക്കണമെങ്കിൽ വിയാത്രയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് പടിഞ്ഞാറക്കരയിലേക്ക് പോകുന്നതിന് കടത്തുകളുണ്ട്. ആ കടത്തുകളിലൂടെ സഞ്ചരിച്ച് മാത്രമേ അഴീക്കലേക്ക് എത്താൻ പറ്റൂ. അഴീക്കിൽ നിന്ന് ബ്രിട്ടീഷ് പാട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ അന്ധകാരനഴിയെ കുറുകെ കടന്ന് വേണം ചെല്ലാൻ. അവിടെയും ഉണ്ട് ഒരു കടത്ത്. ബ്രിട്ടീഷ് പാട്ടത്തിൽ നിന്ന് ആളുകൾക്ക് വിയാത്രയിലേക്ക് വരണമെങ്കിൽ അഞ്ച് തെങ്ങന്തറയിൽ തരശിൽ ഭാഗത്ത് നിന്ന് ഒരു കടത്തുണ്ട്. അത് കടന്നു വേണം വരാൻ. കിഴക്കുവശം വിശാലമായ പാടങ്ങളാണ്, കരിനിലങ്ങൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പടിഞ്ഞാറേക്കാട്, വെട്ടിയകാട്, പുത്തൻകാട്, ചെമ്പകശ്ശേരി എന്നിവയാണവ. ചെമ്പകശ്ശേരിയുടെ ഇരുവശങ്ങളിലുമുള്ള നേർത്ത ചിറകളിലൂടെ നടന്നാൽ ഏകദേശം 2.5 കിലോമീറ്റർ നടന്നാൽ മറ്റൊരു കടയിൽ കരയിലെത്തും. അതാണ് പാറയിൽ ഭാഗം. അവിടെ നിന്ന് വീണ്ടും നടന്നു വേണം പൊന്നാമ്പളി എന്ന മാർക്കറ്റിൽ എത്തിച്ചേരാൻ. ഏകദേശം 4.5 കിലോമീറ്റർ സഞ്ചരിച്ച ജനനിബിഡമല്ലാത്ത സ്ഥലങ്ങളിലൂടെ, ജനരഹിതമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വേണം പൊന്നാമ്പളിയിൽ എത്തേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വിയാത്ര നൂറ്റാണ്ടുകളോളം ഒറ്റപ്പെട്ട, ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട ഒരു കരയായിരുന്നു, കരയായി തന്നെ തുടർന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായോ സാമൂഹ്യമായോ സാംസ്കാരികമായോ ഒരു ഉണർവ് ഈ കരയ്ക്ക് ഉണ്ടായില്ല. അതിൻ്റെ അടിത്തറ ദുർബലമായി തന്നെ തുടർന്നു.